ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നാടെമ്പാടും ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത്. പക്ഷേ ഈ ആഘോഷങ്ങളുടെ സംഘാടകരായി മാറി നിൽക്കാതെ, ഈ ആഘോഷങ്ങളുടെ ഈ കണ്ണൂർ നടന്നിട്ടുള്ള ഷീഫസ്റ്റിന് സംഘാടകരായി മാത്രം നിൽക്കാതെ കലാകാരന്മാരായി കൂടി ഒരു കൈ നോക്കിയ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നർത്തകിമാരായിട്ട് വേദിയിൽ കയറിയപ്പോഴുള്ള ഒരു സാഹചര്യം? ഇപ്പം ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള 9 പേരാണ് നൃത്തം ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വേദിയിൽ കയറുന്നത്. അതൊരു പുതിയൊരു അനുഭവമാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറേ വേദികളിൽ പ്രസംഗിക്കാനൊക്കെ പരിപാടികൾ കയറിയിട്ടുണ്ട്. പക്ഷേ നൃത്തം ചെയ്യാൻ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു വല്ലാത്ത ടെൻഷൻ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ജനപ്രതികൾ എന്ന് പറഞ്ഞൊരു വാർപ്പ് മാതൃക നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. കാരണം നൃത്തം ചെയ്യുക, പാട്ട് പാടി, ഇതൊന്നും ഇവർക്ക് പറ്റുന്നതല്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. കാരണം നമ്മളെല്ലാം ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് യോഗത്തിൽ പങ്കെടുക്കുക, സംസാരിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ചിലർ വിമർശനം പറയുന്നവരുണ്ട്. എന്നാൽ പൊതു ആളുകളെല്ലാം തന്നെ, അതായത് അവർക്കൊപ്പം നമ്മൾ ചേരുമ്പോൾ അത് വലിയൊരു ആഹ്ലാദവും, അതോടൊപ്പം സ്ത്രീകൾക്കിപ്പോൾ 50, 60, 70 വയസ്സുള്ള ആളുകളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. ഏതാണ്ട് 1200 സ്ത്രീകൾ കലാപരിപാടി മാത്രം അവതരിപ്പിച്ചു. അപ്പോൾ അവർക്കിടയിൽ ഒരാളായിട്ട് നമ്മളും കൂടി മാറിയപ്പോൾ അതൊരു വലിയ സന്തോഷം തോന്നി. വലിയ തോതിൽ ആളുകൾക്കിടയിൽ വലിയ പ്രതികരണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ ഒരു മാതൃക കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നു. സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമുക്കൊരു വലിയ ആഹ്ലാദമാണ് മനസ്സിന്. കാരണം ഈ ന്യൂ ഇയർ നമ്മളെല്ലാം ജീവിതത്തിൽ ഇന്ന് വരില്ലാത്തൊരു സന്തോഷം നമ്മളെ സംബന്ധിച്ചുണ്ട്. കാരണം എല്ലാ സ്ത്രീകളും അന്ന് 12 മണിക്കും 1 മണിക്കും എല്ലാവരും ബീച്ചിലിരിക്കുന്നു, കഥകൾ പറയുന്നു, സംസാരിക്കുന്നു, അതുകൂടാതെ കലാപരിപാടി കാണുന്നു, അതിൽ പങ്കെടുക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെയാണ്. കാരണം ആദ്യമായിട്ട് ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് ഇരിക്കുന്നവരാണ്. കുറേ മണിക്കൂർ മേക്കപ്പൊക്കെ ഇട്ടിരുന്നു. കുട്ടികളെപ്പോലെ തോന്നി ആ സമയത്ത്. എങ്ങനെയാണ് യുവജനോത്സവത്തിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ പങ്കെടുക്കുന്നത് എന്നുള്ളത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചു. ഏതായാലും അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കും സ്ത്രീകളോട് പറയാനുള്ളത്, നൃത്തം ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ സ്ത്രീകളും നൃത്തം ചെയ്യണം. അതിന് പ്രായമോ പദവിയോ ഒന്നും പ്രശ്നമല്ല. സാധാരണ ജനകീയ പ്രശ്നങ്ങളുടെ സമ്മർദ്ദവും ആ ഒരു ടെൻഷനൊക്കെ ആയിട്ട് എപ്പോഴും നടക്കുന്നതാണ്. പെട്ടെന്ന് ഈ ജനപ്രതിനിധികളെ സ്റ്റേജിൽ കണ്ടപ്പോൾ നാട്ടുകാർ ഞെട്ടിയോ? പിന്നെ തീർച്ചയായിട്ടും ഞെട്ടി. കാരണം ഞങ്ങൾ ഒരു സസ്പെൻസ് ആയിട്ടാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ പഠിച്ചവരൊന്നല്ല. ഞങ്ങൾ 9th ടീച്ചറാണ്. ഞങ്ങളെ കുറച്ച് ദിവസം അദ്ദേഹം അവർ വന്ന് പഠിപ്പിച്ചതാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ വേഷമണിഞ്ഞ് നിൽക്കുന്ന ആരും കരുതിയില്ല. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ 50 വയസ്സുള്ള ആളുകളാണ് 6 പേര്. ബാക്കി ആളുകൾ ഒരു 40, 35 വയസ്സിനിടയിലുള്ള ആളുകളാണ്. അവരൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം അവരൊന്നും ഇതുവരെ കാണാത്തൊരു മുഖം, ഇതുവരെ കാണാത്തൊരു ഒരു ഇത് കണ്ടപ്പോൾ ആളുകളൊക്കെ. പക്ഷേ പൊതുവേ നല്ല പ്രതികരണമായിരുന്നു. എല്ലാവരും ഞങ്ങളെ അഭിനന്ദിച്ചു. കലാകാരന്മാരായി ജനങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനവും, മാത്രമല്ല ഈ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മുന്നോട്ടേക്ക് വരാനുള്ള ഒരു അവസരം കൂടി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.